Hello dears, ellavarkkum nammude puthiya video like swagatham. Innu nammal kidilen oru snack recipe maayittanu vannittullathu. Appo namukku recipe detailing video like povam. Aadyamayittu nammal idinu vendittulla oru filling inulla masala aanu thayyaarakkunnathu. Appo adinayittu pan choodaya shesham oil ozhichu koduthittunde. Adilekku inji velathulli nannayittu onnu chop cheyidettathu ittu koduthittunde. Idonnu vaatti edukka. അപ്പോൾ അതൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സവാള ഇത്തരത്തിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് സവാളയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സവാള ദേ ഏകദേശം ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയ തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒരുപാട് വെന്തുടയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ തന്നെ മതി അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകുപൊടി കാശ്മീരി മുളകുപൊടി ഏലക്കാപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി എന്നീ പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് ഇത്തരത്തിൽ മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഫൈനലായിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമ്മളിതിന് വേണ്ടിയിട്ടുള്ളൊരു റാപ്പർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത്തരത്തിൽ നല്ല രീതിയിൽ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആദ്യം ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കുക അപ്പോൾ അത്തരത്തിൽ ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കലക്കിയെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി ഇതൊന്നുകൂടി ലൂസാക്കി എടുക്കേണ്ടതുണ്ട് അതിന് മുന്നായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് ഗരം മസാല ഒരു കോഴിമുട്ട പൊട്ടി ചോദിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ മൊത്തത്തിലെല്ലാം നന്നായിട്ട് വളരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പൊടികളൊക്കെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇത്തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അളവിലുള്ള വെള്ളം കൂടി അരക്കപ്പ് അളവിലും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ ബാറ്റർ വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ദോശമാവിനേക്കാൾ ഒരു ഇത്തിരി ലൂസായിട്ടുള്ളൊരു പരുവം ഇനിയിത് നമുക്ക് ദോശ രൂപത്തിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ലൈറ്റായിട്ടുള്ള രീതിയിലാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് ഒരു കയ്യിലളവിൽ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരത്തിൽ ഒന്ന് ചുറ്റിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്നായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എത്ര എണ്ണ ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് അത്രയും അളവിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മളിതിലേക്ക് അതിൻ്റെ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു റാപ്പറിൽ നിന്ന് ഒന്നെടുത്തിട്ട് അതിനുള്ളിലായിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ എഗ്ഗ് വൈറ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയുടെ ആ ഒരു ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൈദയുടെ ഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന തരത്തിൽ ഈ ഒരു രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ടോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഒരു എഗ് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗം ടോസ്റ്റായി കഴിയുമ്പോൾ മറുഭാഗം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക
അപ്പോൾ വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.